നാമവിശുദ്ധിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. എവിടെയായിരുന്നു പഴയ പോസ്റ്റ് ഓഫീസ്? പിന്നെ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഷാജുവിൻ്റെ റബ്ബർ കടയില്ലേ, അവിടെയായിരുന്നു. അതായത് പ്രൈമറി സ്കൂളിൻ്റെ അറ്റത്തായിരുന്നു അത്. ആദ്യത്തെ പോസ്റ്റ് മാഷ് ചിന്നപ്പണിക്കർ മാഷായിരുന്നു. അതായത് ഗോപാലപണിക്കർ മാഷ് വലിയ വീട്ടിലെത്തി. അദ്ദേഹമാണ് അനവധി കാലം അന്ന് പോസ്റ്റ് മാഷയ്ക്ക് ശമ്പളം 40 രൂപയാണ്. അത് ഒന്നുമില്ല. ആ കൂടി ഒരു ദിവസം മൊത്തം 200 രൂപ മണി ഓർഡർ വരും, ഒരു 10-20 കത്തും ഉണ്ടാവും, വേറെ ഒന്നുമില്ല. അവരൊക്കെയായിരുന്നു അതിൻ്റെ ആളുകൾ. ആ ചിന്നപ്പണിക്കർ മാഷയ്ക്ക് എന്തെങ്കിലും കാരണത്താൽ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അന്ന് പഠിക്കുന്ന കാലമായിരുന്നു, ഞാൻ വെക്കേഷനിലാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയും, ഒന്ന് വാ, ഒന്ന് സഹായിക്കുന്നു, ഞാൻ പോയിട്ട് അവിടെ പോയിരിക്കും. 2 മണിക്കൂർ നേരത്തെ പണിയുള്ളൂ, രാവിലെ 11 മണി മുതൽക്ക് 1 മണി വരെ. അന്നത്തെ അവിടുത്തെ പോസ്റ്റ്മാനാണ് നമ്മുടെ വാക്കട നാണുനായർ. അപ്പം ഈ കത്തൊക്കെ അയാളെ സെലക്ട് ചെയ്ത് അയാൾ കൊണ്ടുപോയിക്കോളും. മണി ഓർഡർ ആ ബാഗ് തുറന്ന് പൈസ ശരിയാണോ നോക്കി അത് ഏൽപ്പിച്ചു കൊടുക്കും, അതും കൊണ്ടുപോകും. അത് ഈ മണി ഓർഡർ മേടിക്കാൻ അപ്പം തന്നെ ആളവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം അതാണ് കൊടുത്ത പണി കഴിഞ്ഞു. ഈ ഇതിലിട്ടിട്ട് അങ്ങോട്ട് അയക്കാനുള്ള പണമുണ്ടല്ലോ, അതിലിട്ട് കെട്ടി. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആശാരി ഒരു പാറയുടെ അവിടെ വീടായിട്ട് അയാളെ കാണാൻ വേണ്ടി അച്ഛൻ അവിടെ അങ്ങനെ പറഞ്ഞു വല്ലതും ആയിരിക്കാം എന്ന് പലരും പലതും പറയുന്നു. അല്ലാതെ ഒരു സ്ഥിരീകരണമൊന്നുമില്ല. തച്ചമ്പാറയുടെ ചരിത്രം നമ്മൾ ഉണ്ണിയേട്ടനായിട്ട് കുറേ നേരമായി പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവുകൾ നമുക്ക് കുറേ പകർന്നു തന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർമ്മല അമ്മ ചേച്ചി ഇവിടെയുണ്ട്. അവരെ കൂടി ഞാൻ ഈ മധുരമിട്ടായിരിക്ക് ക്ഷണിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് എത്ര വർഷമായി ചേച്ചി? 53 വർഷം. കുട്ടികള് 4 ആള്. ചേച്ചിയുടെ ശരിക്കും വീട് എവിടെയാണ്? ഞാൻ കടത്തനാട്ട് രാജാവിൻ്റെ മകളാണ്. എൻ്റെ അമ്മ ജഡ്ജിൻ്റെ റാവ് ബഹദൂർ ടി വി നാരായണൻ നായർ സെഷൻസ് ജഡ്ജിൻ്റെ മകളാണ്. എത്ര പേര? 7 ദിവസം. എൻ്റെ മൂത്തേട്ടൻ ലോവ് ഇൻഡസ്ട്രിയില് ചീഫ് സെക്രട്ടറി ആയിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് റിട്ടയേർഡ് സൂപ്രണ്ട് ഓഫ് പോലീസാണ്. വേറൊരു ചേച്ചിയുടെ ഭർത്താവ് മഹേന്ദ്രൻ മഹേന്ദ്രൻ ഡെപ്യൂട്ടി മാനേജറായിരുന്നു. പിന്നെ ഒരു ബ്രദറും വർക്ക് ചെയ്തിരുന്നു. കുട്ടികൾ? കുട്ടികളെ 4 ആള്. മൂത്തമ്മാള് ജ്യോതി, അവൾ കോയമ്പത്തൂര്. അവൾക്ക് 2 ആൺമക്കള്. മൂത്തമ്മകൻ ബിസിനസ്സായി നടക്കുന്നു, സിദ്ധാർത്ഥ് മുരളീധരൻ. 2 സംഗീത് മുരളീധരൻ. അവൻ സൈബർ സെക്യൂരിറ്റി, ഇംഗ്ലണ്ടിൽ നിന്ന് പഠിച്ചു വന്ന് ജോലിയായിട്ട് ഇരിക്കുന്നു. 2 മകള് പ്രീതി, അവളും കോയമ്പത്തൂർ സെറ്റിൽ ഇരിക്കുന്നു. അവളുടെ ഹസ്ബൻഡ് ദുബായിലാണ്. മകൻ എഞ്ചിനീയറായിട്ടിരിക്കുകയാണ്. ചെറിയ മകള് രതി, അവളും കോയമ്പത്തൂരാണ്. ചേച്ചി വിവാഹം കഴിഞ്ഞു വരുമ്പോൾ ഇവിടെ വളരെ സൗകര്യക്കുറവൊക്കെ ഉള്ള ഒരു നല്ല സൗകര്യം. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ല, സൗകര്യക്കുറവിന് ഇപ്പൊ ഞങ്ങളെ വിവാഹ വീട്ടിലിരുന്ന് ഞങ്ങളത് ഫോൺ വരെ വന്ന കാലാണ് എന്റെ വീട്ടിലൊക്കെ. ഇവിടെ വരുമ്പം മുട്ട വിളക്ക് കത്തിക്കുക. അപ്പൊ ഞാൻ വീണ്ടും ഒരു യോഗം പിന്നാക്കം പോയിട്ട് മുമ്പോട്ട് വരേണ്ടി വന്നു. ഞങ്ങൾക്ക് 6 ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് പ്രസവം കഴിഞ്ഞ ഫസ്റ്റ് കൊണ്ടുവന്നത് മഞ്ചല് പറഞ്ഞ സാധനത്തിലാണ്. ഞങ്ങൾക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തി വന്നിട്ടുണ്ട്. എനിക്ക് കടത്തനാട്ടെ കോവിലത്തെ ദൈവഭർമ രാജാവ് ആയിഞ്ചേരി കോവിലകം ലോകനാഥ് കാവക്കാവരതാണ്. പിന്നെ കടത്തനാട് രാജാസ് ഹൈസ്കൂളിൻ്റെ അമ്മ റാവ് ബഹദൂർ ടി വി നാരായണൻ്റെ സെഷൻസ് ജഡ്ജിൻ്റെ മകളാണ്. മാധവി കെട്ടിലമ്മ എന്നാണ് പറയുക. പിന്നെ ചെറിയ മാമാരുണ്ട്. ഒരു ചെറിയമ്മയുടെ ഭർത്താവ് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനാണ്. 2 ചെറിയമ്മയുടെ മാത്രം അത് നിലമ്പൂർ പോകലാത്ത തമ്പുരാണ്. അവരൊക്കെ മുനിസിപ്പൽ ജഡ്ജൊക്കെ ആയിരുന്നു. അമ്മമാരൊക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെയാണ് അന്നത്തെ കാലത്ത് പഠിച്ചിരുന്ന കാര്യത്തിൽ ബാരിസ്റ്റർ ആയിരുന്നു. അപ്പോ ചേച്ചിയുടെ ശരിക്കും വീട് കണ്ണൂർ ധർമ്മടം ബ്രണ്ടൻ കോളേജിന്റെ ധർമ്മടം മേലൂര് പറയുന്ന മുഖ്യമന്ത്രിയുടെ
അതെ, അയൽവാസിയാണ് അന്നത്തെ കണ്ണൂര്. അവിടുത്തെ ജീവിത സൗകര്യങ്ങളും കാര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും ഇതൊക്കെ ഇവിടെ വന്നു നോക്കുമ്പോ, മണ്ണാർക്കാട് വന്നു നോക്കുമ്പോ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് ഒന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ സേക്രഡ് കോൺവെന്റിലാണ് പഠിച്ചിരുന്നത്. അവിടുത്തെ ആ ഒരു ഇതും ഇവിടുത്തെ നല്ലോണം ബുദ്ധിമുട്ടി. പിന്നെ സഹോദരങ്ങൾ അവരൊക്കെ ഇപ്പോ ഏട്ടൻ ബാംഗ്ലൂരുണ്ട്, കോഴിക്കോടുണ്ട്, ബാക്കി ഒരു ബ്രദർ സിസ്റ്റർ മരിച്ചു പോയി. ആ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ അഴിച്ചു കൊടുത്ത കൗമുദി ടീച്ചറെ എന്റെ ചേച്ചിയാണ്. എന്റെ വലിയച്ഛന്റെ മകളാണ് രാമവർമ്മ രാജാവിന്റെ, കടത്തനാട്ട് രാമവർമ്മ രാജാവിന്റെ മകളാണ്. പിന്നെ പഴശ്ശിരാജന്റെ വംശത്തിൽപ്പെട്ടതാണ് അച്ഛൻ. കോട്ടയം മേലൂർ ധർമ്മടാ സൈഡില് കോട്ടയം മെമ്പസറിന്റെ അവിടെയായിരുന്നു പഴശ്ശിരാജാവ്. അവസാനത്ത് യുദ്ധം ചെയ്ത് പ്രശ്നങ്ങൾ വന്നപ്പം ചെറുപ്പക്കാര് തമ്പുരാട്ടിമാരെയും കുട്ടികളെ ഒക്കെ അവിടുന്ന് നാട് കടത്തിയാണ് കുറുമ്പനാട് എന്ന് പറഞ്ഞ് കടത്തനാട്ടേക്ക് കൊടുത്തയച്ചത്. അങ്ങനെ അംശ അതിൽ പെട്ടതാണ് എന്റെ അച്ഛൻ. തച്ചമ്പാറയുടെ ചരിത്രം അന്വേഷിച്ച് ഞങ്ങൾ ഉണ്ണിയേട്ടന്റെ വീട്ടിൽ എത്തുകയുണ്ടായി. ഉണ്ണിയേട്ടൻ ഒരുപാട് നമുക്കതെല്ലാം അറിയാത്ത അല്ലെങ്കിൽ നമ്മളൊന്നും ഇതുവരെ കേൾക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. ഇതെല്ലാം വളരെ വിലപ്പെട്ട അറിവുകളാണ്. അതുപോലെ തന്നെ ഉണ്ണിയേട്ടന്റെ ഭാര്യയായ ചേച്ചി, അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും ഇതൊക്കെ തോന്നി. കാരണം ഈ വിവരങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്തിരുന്ന അവരോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മധുരമുട്ടായിക്ക് വേണ്ടിയിട്ട്, മധുരമുട്ടായി തന്നില്ലെങ്കിലും അതിനു വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഭാര്യയുടെയും പേരിൽ കൂപ്പുകൾ.